ഭർത്താവിനാകട്ടെ ആരുമാകട്ടെ സകലരും മരിക്കും. മരണത്തിന് ശേഷമാണ് മനുഷ്യന്റെ കർമ്മങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടുക. അന്ന് സ്വർഗത്തിലേക്ക് ആരാണോ പ്രവേശിക്കപ്പെടുക, നരകത്തിൽ ആരാണോ അകറ്റി നിർത്തപ്പെടുക, ഫഖദ് ഫാസ്, അവനാണ് മോക്ഷം നേടിയവൻ, വിജയം നേടിയവൻ, നിത്യജീവനിൽ പ്രവേശിച്ചവൻ. ഒമൽ ഹയാത്തു ദുനിയ ഇല്ല മതാ ഗോറൂർ, ഐഹിക ജീവിതം വഞ്ചനയുടെ വിഭവം മാത്രമാണെന്ന് തിരിച്ചറിയണമെന്നാണ് വിശുദ്ധ ഖുർആൻ ഗൗരവമായി ഈ ലോകത്തിന്റെ നൈമിഷികതയെക്കുറിച്ചും പരലോകമെന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചും ഗൗരവമായി ലോകത്തെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാടകയുടെ ലോകത്ത് നമുക്ക് രക്ഷയുണ്ടാകണം, മോക്ഷമുണ്ടാകണം. ഇത് കൃത്യമായി ദൈവീക ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുമ്പോൾ വികലമായ മോക്ഷങ്ങളും ചിന്തകളുമാണ് പലരും വെച്ചു പുലർത്തുന്നത്. മോക്ഷം നേടുവാനുള്ള അല്ലെങ്കിൽ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമെന്ത് എന്ന ചോദ്യത്തിന് ആ താന്ത്രിക മതത്തിന്റെ ആധുനികാചാര്യനായ ഓഷോ രജനീഷിന്റെ മറുപടി അഥവാ അദ്ദേഹം നൽകിയ വിശദീകരണം കുണ്ടലിനിയെ ഉയർത്തുക എന്നാണ്. എന്താണ് കുണ്ടലിനി എന്ന അദ്ദേഹത്തിനോടുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി, ലൈംഗിക വീര്യമാണ് കുണ്ടലിനി, അഥവാ ആ ലൈംഗിക വീര്യത്തിലൂടെയാണ് എല്ലാ അർത്ഥത്തിലും അതുമായി ബന്ധപ്പെട്ട സങ്കരതിയും അതുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പ് സെക്സുമാണ് മോക്ഷത്തിന്റെ ജീവിത ലക്ഷ്യത്തിന്റെ മാർഗമായി ആശയമായി അദ്ദേഹം വിശദീകരിച്ചത്. ഇത്തരത്തിലുള്ള പിഴച്ച ചിന്തകളും വീക്ഷണങ്ങളും ആശയങ്ങളും എങ്ങനെയാണ് മാനവരാശിക്ക് മോക്ഷം പ്രദാനം ചെയ്യുക, ഇങ്ങനെ സട്ടാവായ ഉടയത്തമ്പുരാന്റെ ഏകൻ എന്ന മഹിതമായ ആശയത്തിൽ ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ദൈവം മൂന്നുണ്ട് എന്ന് പഠിപ്പിക്കുകയും മാത്രമല്ല ദൈവം മനുഷ്യനായി അവതരിച്ചു എന്ന് പറയുകയും സകല മനുഷ്യരുടെയും പാപങ്ങൾ ഏറ്റെടുത്ത് കുരിശിലേറി എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന പൗലോസിന്റെ ആശയങ്ങൾ, അതോടൊപ്പം തന്നെ ഇതാണ് മോക്ഷത്തിന് മാർഗം എന്നാണ് പൗലോസ് മുന്നോട്ട് വെക്കുന്നത്. അതേസമയം വേദസംഹിതകളുടെ അദ്വൈത ഭാഷ്യം അറിയുന്നതിലൂടെ ജ്ഞാനത്തിലൂടെ മാത്രമേ മോക്ഷം സാധ്യമാകുകയുള്ളൂ എന്നുള്ള ശ്രീ ശങ്കരാചാര്യരുടെ വീക്ഷണങ്ങൾ മറ്റൊരു ഭാഗത്ത്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളും ചിന്തകളും നമ്മുടെ മുന്നിൽ ഉണ്ടാവുമ്പോൾ കൃത്യമായി മതദാർശനിക പ്രമാണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മനുഷ്യ കർമ്മങ്ങൾക്ക് കൃത്യമായ രക്ഷയും ശിക്ഷയും ലഭിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ചാണോ പറയുന്നത് എന്ന അന്വേഷണ തൽപരതയോടെ പ്രമാണങ്ങളുടെ താളുകൾ മറിക്കുമ്പോൾ നമുക്ക് കൃത്യമായി വായിക്കാൻ കഴിയുന്നത് നാളെയുടെ ലോകത്തെക്കുറിച്ചും സ്വർഗനരകങ്ങളെക്കുറിച്ചുള്ള ചിന്തയെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആന്റെ ശ്രദ്ധേയമായ മൂന്നാം അധ്യായം ആലി ഇമ്രാന്റെ 185-ാമത്തെ വചനത്തെ ഇവിടെ ഞാൻ ഉദ്ധരിച്ചത്. അതേസമയം സ്വർഗ നരക ചിന്തകൾ തന്നെയാണ് യഥാർത്ഥത്തിൽ കഠോപനിഷത്തിലെ പ്രഥമവലിയിലെ പ്രഥമാധ്യായത്തിലെ 12-ാമത്തെ വചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. സ്വർഗേ ലോകേന ഭയം കിഞ്ചനാസ്തി നതത്രത്വം നജരയാ ബിഭേദി ഉഭയ തീർത്ഥാശനായ പിപാസേ ശോകാധികോ മോദതേ സ്വർഗലോകേ. സ്വർഗലോകത്തൊരൽപ്പം പോലും ഭയമില്ല, അവിടെ വിശപ്പും ദാഹവും ബാധിക്കില്ല, സകലവിധ സുഖവും സൗകര്യങ്ങളും ഐശ്വര്യവും അവിടെ ഉണ്ടാകുമെന്ന് സ്വർഗത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ. അതേസമയം നരകത്തെക്കുറിച്ച് പരമാത്മാവിനെ ആരാധിക്കാത്ത ആത്മഹത്യ ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കാവുന്ന ശിക്ഷയെക്കുറിച്ചും നഷ്ടത്തെക്കുറിച്ചുമാണ് ഈശാവാസ്യോപനിഷത്തിന്റെ 3-ാമത്തെ വചനം പറയുന്നത്. അസൂര്യ നാമതേ ലോകേ അന്തേന തമസാവൃത താംസ്യ പ്രത്യാപിക ചന്തയെ കേച്ചാത്മാനോചന. സൂര്യകരണ സ്പർശനമേൽക്കാത്ത ആലോകങ്ങൾ അജ്ഞാനാന്തകാരത്തലാവൃതങ്ങളാണ്, അഥവാ സ്വന്തത്തെ നശിപ്പിക്കുന്ന പരമാത്മാവിനെ വിസ്മരിക്കുന്നവർക്ക് ലഭിക്കാവുന്ന നഷ്ടം എന്ന് പരിചയപ്പെടുത്തുന്ന ഈശാവാസ്യോപനിഷത്തിന്റെ വരികൾ. അതോടൊപ്പം തന്നെ സ്വർഗനരകങ്ങളെ കുറിച്ച് തന്നെയാണ് മഹാനായ പ്രവാചകൻ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയും പഠിപ്പിച്ചത്. അതേ മർക്കോസിന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിന്റെ 19 മുതൽ 21 കൂടിയ വരികളിലും അതേപോലെ തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ കൃത്യമായി 9-ാം അധ്യായത്തിന് 43 മുതൽ 50 കൂടിയ വരികളിലുമെല്ലാം സ്വർഗ നരകങ്ങളെ കുറിച്ചുള്ള വിശദമായ വിശദീകരണങ്ങളാണ്. ആ രംഗത്തുള്ള താക്കീതുകളും ആ രംഗത്തുള്ള നിർദ്ദേശങ്ങളുമാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് മനുഷ്യരെ, ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തോട് വിട പറയേണ്ടവരാണ് സകല ഹൈന്ദവരും സകല ക്രൈസ്തവരും സകല മുസ്ലിങ്ങളും മനുഷ്യരായി പറന്ന എല്ലാവരും. അതുകൊണ്ട് തന്നെ മനുഷ്യ കർമ്മങ്ങൾക്ക് തത്യമായ രക്ഷയും ശിക്ഷയും ലഭിക്കുന്ന ഒരു ലോകമുണ്ട്, അതൊരു പച്ചയായ സത്യമാണ്. ഈ ഉള്ളവന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നു എന്നതും ഈ സമയം എന്തുമാത്രം സത്യമോ അതിനേക്കാൾ ഉന്നതമായ സത്യവും ഒരു പരമ യാഥാർത്ഥ്യവുമാണ് പരലോകമെന്നത്. ആ പരലോകത്താണ് ആത്യന്തികമായ മോക്ഷം നമുക്ക് ലഭിക്കണമെങ്കിൽ, ജീവിത വിജയം ലഭിക്കണമെങ്കിൽ, എല്ലാ അർത്ഥത്തിലുള്ള സ്വർഗം നേടിയെടുക്കണമെങ്കിൽ, ദൈവികമായ അനുഗ്രഹവും അവന്റെ തൃപ്തിയും ലഭിക്കണമെങ്കിൽ സട്ടാവിന്റെ കൽപ്പനകളും നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുക. ഇവിടെയാണ് ലോകത്ത് സട്ടാവ് പഠിപ്പിച്ച ദൈവികമായ മതമായ മാർഗദർശനമായ ശാന്തിയുടെയും സമാധാനത്തിന്റെയും സമർപ്പണത്തിന്റെയും ആദർശ പ്രസ്ഥാനമായ ഇസ്ലാം മാനവരാശിയെ ക്ഷണിക്കുന്നതും നയിക്കുന്നതും മോക്ഷത്തിലേക്കാണ്, സ്വർഗത്തിലേക്കാണ്, സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ്. ഖുർആൻ 10-ാം അധ്യായം സൂറത്ത് യൂനുസിന്റെ 25-ാമത്തെ വചനം, വല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം, സട്ടാവ് അല്ലാഹു ജനങ്ങളെ ക്ഷണിക്കുന്നു സമാധാനത്തിന്റെ ഭവനത്തിലേക്ക്, മോക്ഷത്തിലേക്ക്, സ്വർഗത്തിലേക്കാണ് വിശുദ്ധ ഖുർആൻ ജനങ്ങളെ ക്ഷണിക്കുന്നത്. അതല്ലാതെ തീവ്രവാദത്തിലേക്കോ
ഭീകരതയിലേക്കോ സങ്കുചിത ചിന്തയിലേക്കോ വർഗീയതയിലേക്കോ അല്ല. അത്തരം ഒരു വികൃതമായ വീക്ഷണമോ ചിന്തയോ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുമില്ല. സിൽമ എന്ന അറബി പദ ധാതുവിൽ നിന്നാണ് ഇസ്ലാം നിഷ്പന്നമാകുന്നത്. ശാന്തി സമാധാനം എന്ന അർത്ഥതാൽപര്യം ഉൾക്കൊള്ളുകയാണ് സിൽമ എന്ന അറബി പദം. അഥവാ എന്താണ് ഇസ്ലാം? ഏകനായ സട്ടാവിന് സകല ഹൈന്ദവ ക്രൈസ്തവ മുസ്ലിം സഹോദരങ്ങളെയും മതമുള്ളവനെയും മതമില്ലാത്തവനെയും സൃഷ്ടിച്ചു പരിപാലിച്ച ഏകനായ സട്ടാവിന് സ്വന്തത്തെ സമ്പൂർണ്ണമായും സമർപ്പിക്കുക വഴി കരഗതമാകുന്ന ശാന്തിയാണ് സമാധാനമാണ് ഇസ്ലാം. എങ്കിൽ ആരാണ് മുസ്ലിം? ഏകനായ സട്ടാവിന് സ്വന്തത്തെ സമ്പൂർണ്ണമായും സമർപ്പിക്കുന്നവനാരോ അവനാണ് മുസ്ലിം. ഇങ്ങനെ പേരിൽ തന്നെ അടിസ്ഥാനപരമായി ശാന്തി സമാധാനം എന്ന അർത്ഥ താല്പര്യം ഉൾക്കൊള്ളുന്ന മതം പരസ്പരമുള്ള അഭിവാദ്യത്തിൽ പോലും ശാന്തിക്കും സമാധാനത്തിനും കാരുണത്തിനും വേണ്ടി പ്രാർത്ഥിക്കാൻ വിധിക്കപ്പെട്ട ഒരു മതസമൂഹം നിർബന്ധ നമസ്കാരത്തിന്റെ അവസാനത്തിൽ പോലും ശാന്തിക്കും സമാധാനത്തിനും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഏതൊരു മുസ്ലിമും നിർബന്ധ ആരാധന കർമ്മത്തിൽ നിന്ന് വിരമിക്കുന്നത്. ഇവർക്ക് എങ്ങനെയാണ് കലാപകാരികളാവാനാവുക? ഈ ആശയം പഠിപ്പിക്കുന്ന ഇസ്ലാം എങ്ങനെയാണ് തീവ്രവാദത്തിന്റെ ആശയമാവുക? ഒരിക്കലുമില്ല. പ്രമാണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് സട്ടാവ് പഠിപ്പിച്ച മതമേത്, സട്ടാവ് പഠിപ്പിച്ച മാർഗമേത്, സട്ടാവിന്റെ മാർഗദർശനം ഏത് എന്ന് അറിയാൻ, വായിക്കാൻ, പഠിക്കാൻ, ദൈവികമായ മാർഗദർശനങ്ങളെ മനസ്സിലാക്കാൻ വേദങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട്, മതദാർശനിക പ്രമാണങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് സൃഷ്ടിപരമായ പഠനത്തിനുള്ള മനസ്സുണ്ടാകണം. മനസ്സുണ്ടാകണമെന്നാണ് വളരെ വിനയത്തോടെ താല്പര്യപ്പെടാനുള്ളത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സട്ടാവ് പഠിപ്പിച്ച ദൈവികമായ മാർഗവും മാർഗദർശനവുമാണിത്. ഇതാണ് വിശുദ്ധ ഖുർആൻ മൂന്നാം അധ്യായം ആലി ഇംറാനിന്റെ 85-ാമത്തെ വചനത്തിലൂടെ ഖുർആൻ പഠിപ്പിക്കുന്നത്. മതമാണ് സട്ടാവിനുള്ള മതത്തെ അല്ലാതെ മറ്റുമല്ല മതത്തെയുമാണ് ആരെങ്കിലും ആഗ്രഹിക്കുന്നതെങ്കിൽ അവരിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് മാത്രമല്ല അവർ നഷ്ടക്കാരുടെ ഗണത്തിൽ അകപ്പെടുമെന്നാണ് ഖുർആൻ മൂന്നാം അധ്യായം ആലി ഇംറാനിന്റെ 85-ാമത്തെ വചനത്തിൽ വിശദീകരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ മതം ലോകത്തിന് മുന്നിൽ സമർപ്പിക്കപ്പെടുകയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർബന്ധ മതപരിവർത്തനത്തിന് ഒരിക്കലും ഇസ്ലാം പ്രചോദനമോ ആവേശമോ നൽകുന്നില്ല. പ്രകോപന പ്രലോഭനത്തിലൂടെയുള്ള മതപ്രബോധനമോ മതപരിവർത്തനത്തിനോ ഇസ്ലാം എതിരാണ്. കൃത്യമായി വിശുദ്ധ ഖുർആൻ ആ രംഗത്ത് എങ്ങനെയാണ് ദൈവികമായ മതത്തെ പരിചയപ്പെടുത്തേണ്ടതെന്നും ദൈവികമായ മതത്തെ ജനങ്ങളിലേക്ക് പരിചയപ്പെടുത്തേണ്ടതെന്നും ജനങ്ങളെ അതിലേക്ക് ക്ഷണിക്കേണ്ടതെന്നും വിശദീകരിക്കുന്നുണ്ട്. ആ രംഗത്ത് വാളിന്റെ, വടിവാളിന്റെ, AK-47 ബോംബിന്റെ, റെഡ് റോസിന്റെ, 5-സ്റ്റാർ മിഠായിയുടെ ഒരു രീതിയോ ഒരു സമീപനമോ ഇസ്ലാം എവിടെയും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിർബന്ധ മതപരിവർത്തനത്തിന് ഇസ്ലാം എതിരാണ്. ലോക ചരിത്രത്തിന് താളുകൾ മറിക്കുമ്പോൾ അങ്ങനെയൊരു സംഭവം ഇസ്ലാമിൽ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഭാഗത്ത് നമുക്ക് കാണുക സാധ്യമല്ല. ഇന്ത്യയിൽ ഇസ്ലാം കടന്നു വന്നത് എങ്ങനെയെന്ന് നമുക്കറിയാം. ചരിത്രത്തിന്റെ താളുകൾ മറിക്കുക, റൊമീള താപ്പറിനെ പോലെയുള്ള പ്രമുഖ ചരിത്രകാരിയുടെ ഗ്രന്ഥങ്ങളിൽ വർഗീയതയും ചരിത്ര പൈതൃകവും എന്ന പുസ്തകത്തിന്റെ 66-ാമത്തെ പേജിൽ ഇന്ത്യയിലേക്ക് ഇസ്ലാം വന്നതും വളർന്നതും വികസിച്ചതും വാളും വടിവാളും കൊണ്ടല്ല, മറിച്ച് മതപ്രബോധനത്തിലൂടെയും കച്ചവടക്കാരിലൂടെയും ആയിരുന്നു എന്നാണ് ചരിത്രകാരന്മാരുടെ റമീള താപ്പിർ എന്ന പ്രമുഖ ചരിത്രകാരിയുടെ ആ രംഗത്തുള്ള വിശദീകരണം. മാത്രമല്ല ഈജിപ്ഷ്യൻ ചരിത്രത്തെ കുറിച്ച് പഠിച്ച എ ന്യൂ തിയറി ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ എന്ന ഗ്രന്ഥത്തിന്റെ വക്താവായ സർ ഏർദർ കീത്തിന്റെ കൃതികളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഈജിപ്തിൽ ഇസ്ലാം കടന്നു വന്നപ്പോ ഖുർആനുമായി മുസ്ലിങ്ങൾ മതപ്രബോധനവുമായി ആ രംഗത്ത് സജീവമായപ്പോ ഈജിപ്തുവാസികൾ അവരുടെ ഭാഷ മാറ്റി മറിച്ച് വിശുദ്ധ ഖുർആന്റെ ഭാഷയായ അറബി ഭാഷയെ അവരുടെ മാതൃഭാഷയായി സ്വീകരിക്കുകയും അവർ ഇസ്ലാമിലേക്ക് മനപരിവർത്തനത്തിന് വിധേയമാകുകയും ചെയ്തു എന്നാണ് ഈജിപ്ഷ്യൻ ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല മുഗൾ സാമ്രാജ്യത്വ ചരിത്രത്തിൽ എവിടെയെങ്കിലും വാളുകൊണ്ടാണ് ഇസ്ലാം വളർന്നത് വികസിച്ചത് എന്ന് കൃത്യമായ ചരിത്ര രേഖകൾ ഇല്ല എന്നതാണ് സത്യം. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇന്ത്യയിൽ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളാകുമായിരുന്നു, അങ്ങനെയും സംഭവിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളെയും ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങളെയും നമ്മൾ തിരിച്ചറിയുക. ഇസ്ലാമിന്റെ രീതിയല്ല പ്രകോപന പ്രലോഭനത്തിലൂടെയുള്ള മത പ്രബോധനവും മത പരിവർത്തനവും. പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് മലയാള പത്രങ്ങളിൽ സജീവമായ ജിഹാദുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, സട്ടാവിന്റെ മാർഗത്തിലെ ത്യാഗ പരിശ്രമമാണ് ജിഹാദ്. ആ ജിഹാദിനെ വല്ലാത്ത രീതിയിൽ മ്ലേച്ഛമായി വികൃതമായി പരിചയപ്പെടുത്തുവാനുള്ള ആസൂത്രിതമായ തന്ത്രങ്ങളെയും ലക്ഷ്യങ്ങളെയും തിരിച്ചറിയുവാനുള്ള സന്മനസ് നമുക്കുണ്ടാവണം. ഏതൊരു മതത്തെയും നമ്മൾ വായിക്കേണ്ടതും പഠിക്കേണ്ടതും വിലയിരുത്തേണ്ടതും ഇനി വിമർശിക്കുകയാണെങ്കിൽ വരെ കേവലം മഞ്ഞപത്രങ്ങളും കേവലം മാമാസികകളും ഏതെങ്കിലും മീഡിയകളും നൽകുന്ന കേവലമായ വിവരങ്ങളുടെയോ വിശദീകരണങ്ങളുടെയോ വെളിച്ചം